സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത തുടരുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജില്ലകളിലെ സാഹചര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു കൊച്ചിയിൽ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും കേസുകൾ വർദ്ധിക്കുന്നത് എവിടെയെങ്കിലും കോവിഡ് കേസുകൾ ഉയരുന്നെങ്കിലോ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നെങ്കിലോ സംസ്ഥാന തലത്തിൽ അറിയിക്കേണ്ടതുണ്ട് എല്ലാ ജില്ലകളും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം തുടർച്ചയായ അവലോകന യോഗങ്ങൾ ചേർന്ന ആവശ്യമായ പ്രവർത്തനങ്ങൾ തടയണം വാക്സിനേഷൻ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഭീതി പടർത്തുന്ന സാഹചര്യം നിലവിലില്ല നിലവിൽ ഒരിടത്തും ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടില്ല സംസ്ഥാനത്ത് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ രോഗമുക്തി നേടുകയും ചെയ്തു ആകെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് സംസ്ഥാനത്ത് കുറച്ചുനാൾ കൂടി കോവിഡ് കേസുകൾ ഇങ്ങനെ തന്നെ തുടർന്നേക്കാം ഒരു വലിയ തരംഗം മുന്നിൽ കാണുന്നില്ല എങ്കിലും ജാഗ്രത തുടരണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അവബോധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കണം അടച്ചിട്ട സ്ഥലങ്ങൾ രോഗവ്യാപനത്തിന് കാരണമാകും കോവിഡ് വർദ്ധിച്ചാൽ പ്രായമായവരെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രിക്കോഷൻ ഡോസ് നൽകാൻ പ്രോത്സാഹിപ്പിക്കണം വാക്സിനേഷൻ പരമാവധി ആളുകളിൽ എത്തിക്കണം വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച കുട്ടികളുടെ വാക്സിനേഷൻ ശക്തിപ്പെടുത്തും ചില സ്വകാര്യ ലാബുകളും സ്വകാര്യ ആശുപത്രികളും പരിശോധനയ്ക്ക് അമിത ചാർജ് ഈടാക്കുന്നുണ്ടെന്ന പരാതി വന്നിട്ടുണ്ട് സ്വകാര്യ ലാബുകളിൽ കൂടിയ നിരക്കിൽ പരിശോധന അനുവദിക്കില്ല എന്നിവയും മന്ത്രി വ്യക്തമാക്കി